കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പുണ്യ പുരാതന ക്ഷേത്രമായ പട്ടം കാവല്യൂർ കോണം ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ കാവടി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്രയുടെ പ്രസക്ത ഭാഗങ്ങൾ കണ്ട് മടങ്ങിവരാം. പട്ടം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഉപദേശ സമിതി പ്രസിഡന്റാണ് ഞാൻ. എൻ്റെ പേര് രമണി. ഞാനിവിടെ സ്ഥലവാസിയാണ്, പട്ടംവാസി തന്നെയാണ്. വർഷങ്ങളായി ഞാൻ ഈ അമ്പലമായിട്ട് ബന്ധമുള്ളതാണ്. പല പ്രാവശ്യം കമ്മിറ്റി അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. എത്ര വർഷം? ഇപ്പോൾ ഒരു 2014 മുതൽ ഞാൻ കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ ആണ് ഈ പ്രാവശ്യമാണ് ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആയത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവം എൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതിന് ശേഷമുള്ള ഉത്സവമാണ്. നന്നായിട്ട് നടന്നു പോകാൻ എന്തായാലും ഭഗവാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നല്ലവരായ നാട്ടുകാർ, ഭക്തജനങ്ങൾ, എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി നമ്മുടെ ഈ മഹോത്സവം ഭംഗിയായി നടത്തുന്നുകൊണ്ടിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുണ്യ പുരാതന ക്ഷേത്രമാണ് പട്ടം കാവലൂർ കോണം. പട്ടം കാവലൂർ കോണം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നമുക്ക് അമ്പലത്തിലായിരുന്നാലും അമ്പലത്തിൻ്റെ സഹായ സഹകരണങ്ങൾക്കെല്ലാം മുൻപന്തി നിൽക്കുന്നു. ജനങ്ങളായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നാലും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നു. ഈ ഉത്സവത്തിന് നമ്മുടെ അമ്പലത്തിൽ വന്ന് സഹകരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഭഗവാന്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കാവടി എന്ന് പറയുമ്പോൾ കോവിഡ് സമയമായിരുന്നു. പിന്നെ സർക്കാരിൻ്റെ പല നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാവടി വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം അതിനെക്കാട്ടി ഭേദമായി 1250 കാവടി അമ്പലത്തിലുണ്ട്. ഞാൻ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. ഞാൻ ഒരു 10-15 കൊല്ലം മുമ്പ് വരെ അഗ്നിക്കാവടി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യമായി അഗ്നിക്കാവടി വയ്ക്കുന്ന സമയത്ത് തന്ത്രിയെടുത്ത് അനുവാദം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ബാലമുരുകനാണ്, അഗ്നിക്കാവടി നടത്താൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പിന്നെ ദേവപ്രശ്നം വെച്ചു, പിന്നെ നടത്തി. പിന്നെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായതിൻ്റെ കാരണത്താൽ തന്ത്രി പറഞ്ഞു ദേവപ്രശ്നത്തിൽ ബാലമുരുകനായതുകൊണ്ട് അഗ്നിക്കാവടി വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അഗ്നിക്കാവടി നടത്തിയത്. നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ നടയിൽ വന്നിട്ട് എനിക്ക് എല്ലാ നല്ല അറിവുകളും നല്ല നേട്ടങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മക്കൾ കാവടി എടുത്തിട്ടുണ്ട്. എത്രയോ കാവടി എടുത്ത് അവർക്കും നല്ല ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഷഷ്ടി വ്രതം എടുക്കുന്നതും സ്കന്ദഷഷ്ടി ആയാലും എല്ലാം എടുക്കുന്നതും നല്ല രീതിയിൽ തന്നെയാണ്. ഭഗവാന്റെ കാരണം കൊണ്ട് ഇതുവരെയും ഒന്നിനും മുടക്കം വന്നിട്ടില്ല, നല്ല ഉയർച്ച മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങളോട് സഹകരിക്കുന്നതും നമ്മളോടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ ദേവസ്വം ബോർഡ് അമ്പലം എന്നുള്ള രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഉദയകുമാറാണ്. ഞാൻ വർഷങ്ങളോളം എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ഈ അമ്പലത്തിൽ വന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഉപദേശ സമിതി കമ്മിറ്റി അംഗമാണ്. 2014 വരെ ഞങ്ങൾ ഇതിനകത്ത് കയറി അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കാവടിയേറ്റും ഈ ഉത്സവം എല്ലാം ഷഷ്ടിക്കും എല്ലാത്തിനും ഞങ്ങളാണ് വന്ന്. ഞങ്ങൾ ഇതിനെ എല്ലാത്തിനും ചോറ് വയ്ക്കാനും എല്ലാത്തിനും ഷഷ്ടിക്കുള്ള വ്രതക്കാർക്ക് ചോറ് കൊടുക്കാനും അതിനെല്ലാം രാത്രി വന്ന് ഞങ്ങൾ ഊണ് വയ്ക്കുകയും അത് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അമ്പലമായിട്ട് പൂർണ്ണ സപ്പോർട്ടാണ് എല്ലാത്തിനും. എൻ്റെ പേര് അങ്കിത്ത്. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ കാവടി എടുക്കാൻ തുടങ്ങിയതാണ്. ഇവിടെ മുരിയൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഇവിടെ കാവടി എടുക്കാൻ തുടങ്ങിയത്. 43 വർഷം കൊണ്ട് ഭഗവാൻ കാവടി എടുത്ത് വരികയാണ്. അതിൻ്റേതായ നേട്ടങ്ങളും നമ്മളെ മാനസികമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ മാറ്റിത്തന്ന ഭഗവാനാണ്. ഞാൻ ഈ അമ്പലത്തിൽ കാവടി എടുക്കാൻ തുടങ്ങിയിട്ട് 27 വർഷമായി. ഉള്ളൂരായിരുന്നു നമ്മൾ കാവടി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കാവടി 43 വർഷമായി കാവടി. ഞാൻ വെറും 101 വർഷത്തെ വ്രതം എടുത്താണ് ഇവിടെ കാവടി എടുക്കാറുള്ളത്. ഇന്നും അതേപോലെ തുടർന്നു പോവുകയാണ്. പകുതിയിൽ വെച്ച് മുറി കാവടി എടുക്കാറില്ല ഞാൻ. ഇപ്പോൾ 101 വർഷത്തെ വ്രതം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായി പിടിച്ച് എടുക്കും. എൻ്റെ വീട്ടിൽ എപ്പോഴും മുഴക്കമാണ്. എന്നുവെച്ചാൽ കാവടിയെ നിർത്തിക്കൂടെ എനിക്ക് തോന്നിയാൽ ഞാൻ എന്നെ അങ്ങ് പോരും, എന്നെ ആരും വിളിക്കാറില്ല. പെട്ടെന്ന് ഏർച്ചങ്ങോട്ട് ഭഗവാൻ്റെ നട വരിക എടുക്കണമെന്നേ ഉള്ളൂ. അന്ന് 10 പൈസ പോലെ എടുക്കാൻ തുടങ്ങി.
ശിവസേനാപതിക്ക് വേൽ കൊണ്ടാട്ടോ. വേൽ 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 മുരുക, വേൽ 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 മുരുക, വേൽ 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 മുരുക, വേൽ മുരുക വേൽ. മലമുകളിലെ ശരവണൻ ബാലസൂര്യ സുന്ദരൻ ഭസ്മ കവടി ആടി വരാം വേൽ മുരുകാമേൽ. മലമുകളിലെ ശരവണൻ ബാലസൂര്യ സുന്ദരൻ ഭസ്മ കവടി ആടി വരാം വേൽ മുരുകാമേൽ. പാർവതി പുത്രൻ ഇന്ന് വേൽ നിറഞ്ഞാട്ടോ. വേൽ 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 മുരുക, വേൽ 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 മുരുക, വേൽ 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 മുരുക, വേൽ മുരുക വേൽ. ഹര ഹരോ ഹര പുത്രവേൽ മുരുകനിക്ക്. പഴനിയിലൊരു ദേവനാൽ ബാലസുബ്രഹ്മണ്യനാൽ മോഹത്താവടി ഏന്തി വരാം മേൽ മുരുകാവേൽ.
നിന്നെ പൂവിട്ടു പൂജിക്കും ദേവഗണോ. കാവടിയേന്തി വരുന്നവരെ എല്ലാം വൈകാതെ മാറോടു ചേർത്തിടണോ. അടിയന്റെ പിഴമാറ്റി അറിവിന്റെ വഴികാട്ടി ആരംഭമേകുവാൻ നീ വരില്ലേ. അയ്യനല്ലേ പയ്യനല്ലേ ഹൃദയനല്ലേ ഗുരുകയ്യനല്ലേ. ചിന്തുമാടാ പാടിയാടാ തകില് കൊട്ടി പമ്പ കൊട്ടി കാവടിയാടാ. വെണ്ടിങ്കൽ കോലമേറും തങ്കവേല നീ തൈപ്പൂയ കാവടിക്ക് കൂടെ വാവാ. വെണ്ടിങ്കൽ കോലമേറും തങ്കവേല നീ തൈപ്പൂയ കാവടിക്ക് കൂടെ വാവാ. മുപ്പാരും വന്ദിക്കും വേരായുധ നിന്റെ തൃക്കാലടി തുളസി മുരുക. തൈപ്പൂയ കാവടിയാട്ടോ കൊണ്ടാടും മാഘമാസം ഒന്നായി ചേർന്നു മേളം കൂട്ടും ആഘോഷമായി. ഇന്ന് പുലരിയിൽ കുളിച്ചു പൂജകൾ കഴിച്ചു പാടിയാടുമൊപ്പം നിന്റെ തിരുവടി ശരണം മനസ്സിലെ മോഹം പൂവണിഞ്ഞു വരണം. ഇനി പലവുരു ജപിച്ചു മനമിതിൽ വളർന്ന കോടി ജന്മപുണ്യം. നിറനിലകളിൽ വളർന്നു കലകളിൽ അലിഞ്ഞു ഷൺമുഖപ്രസാദം. തൈപ്പൂയ കാവടിയാട്ടോ കൊണ്ടാടും മാഘമാസം ഒന്നായി ചേർന്നു മേളം കൂട്ടും ആഘോഷമായി. ഹരിപ്പാട്ടുള്ളമ്പലത്തിൽ പയ്യന്നൂരമ്പലത്തിൽ നന്നായി വാദ്യമേളത്തോടെ തൈപ്പൂയമാ. ഹരിപ്പാട്ടുള്ളമ്പലത്തിൽ പയ്യന്നൂരമ്പലത്തിൽ നന്നായി വാദ്യമേളത്തോടെ തൈപ്പൂയമായി. ഇന്ന് ശരവണ കളിച്ച് വളരുന്ന കോവിലിൽ ഓടിയോടിയെത്താം. ഇനി മുരുകനിൽ അലിഞ്ഞു ഹരഹര വിളിച്ചു ഭക്തിയോടെ നൃത്തം. ശരവണം കളിച്ച് വളരുന്ന കോവിലിൽ ഓടിയോടിയെത്താം. ഇനി മുരുകനിൽ അലിഞ്ഞു ഹരഹര വിളിച്ചു ഭക്തിയോടെ നൃത്തം. തൈപ്പൂയ കാവടിയാട്ടോ കൊണ്ടാടും മാഘമാസം ഒന്നായി ചേർന്നു മേളം കൂട്ടും ആഘോഷമാ. ഉലകത്തിൻ നന്മയേ പന്ത്രണ്ടു കളങ്ങളിൽ എന്നും ചൊല്ലും രാശിചക്രം തന്നിടുന്നു നീ. ഉലകത്തിൻ നന്മയേ പന്ത്രണ്ടു കളങ്ങളിൽ എന്നും ചൊല്ലും രാശിചക്രം തന്നിടുന്നു നീ. ഇന്ന് അറിവുകൾ പകർന്ന് കലകളിൽ നിറഞ്ഞ് വന്നു നീ മനസ്സിൽ. ഇനി വഴികളിൽ അലിഞ്ഞ് അനുഭവം പകർന്നു കൂടെ നീ വരേണം. അറിവുകൾ പകർന്ന് കലകളിൽ നിറഞ്ഞ് വന്നു നീ മനസ്സിൽ. ഇനി വഴികളിൽ അലിഞ്ഞ് അനുഭവം പകർന്നു കൂടെ നീ വരേണം. തൈപ്പൂയ കാവടിയാട്ട
ചേർന്നു മേളം കൂട്ടും ആഘോഷമായി. തൈപ്പൂയ കാവടിയാട്ടോ കൊണ്ടാടും മാഘമാസം, ഒന്നായി ചേർന്നു മേളം കൂട്ടും ആഘോഷമായി. ഇന്ന് പുലരിയിൽ കുളിച്ചു പൂജകൾ കഴിച്ചു പാടിയാടുമൊപ്പം, നിന്റെ തിരുവടി ശരണം മനസ്സിലെ മോഹം പൂവണിഞ്ഞു വരണം. ഇനി പലവുരു ജപിച്ചു മനമിതിൽ വളർന്ന കോടി ജന്മപുണ്യം, ഇനി പലവുരു ജപിച്ചു മനമിതിൽ വളർന്ന കോടി ജന്മപുണ്യം. തൈപ്പൂയ കാവടിയാട്ടോ കൊണ്ടാടും മാഘമാസം, ഒന്നായി ചേർന്നു മേളം കൂട്ടും ആഘോഷമായി. വേൽമുരുക വേലായുധ ഹരോ ഹര ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം, ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ.
അവൻ ഇക്കരയെത്തും തക്കിട്ട് തകിടടി മേളം. ഇത് മാമലവേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്ന ഒരു പള്ളിത്തേരാണേ വേൽമുരുകാഹരോഹരാഹോ കണ്ണുകളിൽ ചൊരിയും
കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.